നമസ്കാരം. ഷറാസ് ഫ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അബ്ദുള്ള അറിയപ്പെടുത്തേക്ക് ഒരു ഏക മേഖല തന്നെ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ബൈപ്പാസ് ഒക്കെ വരുന്ന സമയത്തെ മാർക്കറ്റുകളിൽ പ്രശ്നമാണ്. ഈ ബൈപ്പാസ് ടൗണുമായിട്ട് ടച്ച് ചെയ്യാതെ പോകുമല്ലോ. അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ഇടവണ വരും, ബൈപ്പാസുകളിൽ കടകൾ വരും. ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹോട്ടലുകളാണ്, അലുവ ബസാറിൽപ്പാണ്. ഇപ്പൊ ബൈപ്പാസ് മുഴുവനും അലുവ കടകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഇല്ലല്ല നേരെ ഇല്ലടാ, അവിടെ ആ പോയിട്ട് യൂട്ടേൺ അടിക്കാനാണ്. സ്ട്രൈറ്റ് മറ്റേ മറ്റേ അക്കീക്കറോട് കയറണ്ടോ? ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ യൂട്ടേൺ പിടിച്ച്. ഇല്ലല്ല, അത് യൂട്ടേൺ ഉണ്ട്. അത് നോക്കി എത്ര മലയുടെ മുകളിലാണ് ഈ വീട് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇവർക്ക് മല മുകളിൽ താമസിക്കാനാണ്. സിംഗിൾ റോഡായിരുന്ന സമയത്ത് ഇതുവഴി യാത്ര ചെയ്യേണ്ടത്. തായിഫ് അൽബാഹക്കാരുന്നുള്ളത് അത് പോട്ടതല്ല. പക്ഷെ അന്നായിരുന്നു ഡ്രൈവിങ്ങിന്റെ ഒരു ഹരമുള്ളത് സിംഗിൾ റോഡില്. ഇത് അബ്ദുള്ള രാജാവിന്റെ പദ്ധതി. അബ്ദുള്ള രാജാവ് അൽബാഹ സന്ദർശിക്കുന്ന സമയത്ത് അന്ന് എടുത്ത പദ്ധതിയാണ്. 2000 ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് കിരീടാവകാശിയാണ്. അന്ന് കിരീടാവകാശിയായ ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത് അൽബായയുടെ പ്രോജക്ട്, അൽബായക്ക് ഇവിടെ കൊടുത്ത വാഗ്ദാനമാണ് അസീർ മേഖലയ്ക്ക് തായിഫ് മുതൽ അബഹ വരെ ഡബിൾ റോഡ്. പക്ഷെ അന്ന് 6 പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിലും ഇപ്പോഴും ഇടയ്ക്ക് തീർന്നിട്ടില്ല. വഴി ഇവിടുന്ന് വലത്തോട്ട്, അവിടുന്ന് അപ്പുറത്ത് നിന്ന് വലത്തോട്ട് കഴിയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ. ഏതൊരു പ്രവാസിയുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പേരാണ് ആ ബോർഡ്. Yeah.
എനിക്ക് തോന്നുന്നപ്പോ അൽഷിമേഴ്സ് ആയോ എന്നൊരു ഡൗട്ട്. ചില പിള്ളേരെയും കൊണ്ടിട്ട് കേട്ടോ, ഈ നമ്മളെ ടീനേജ് പിള്ളേരെയൊക്കെ കൊണ്ടിട്ട് ഇവിടെ വരും. ഇവിടെ ഇത് സാഹിബിന്റെ കാലത്ത് എത്തിയതുകൊണ്ട് അപ്പൊ ആ രീതിയിലാണ് ഇവര് മമ്മുവാക്കാത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പരസ്യമായിട്ട് ആ സമയത്ത് വേറെ ഒരാളാണെങ്കിൽ ഇവിടെ ജാസ്തി സുധാനികളാണ് ഈ പണിക്കുന്നത്, അത് അറിയാതെ. അതുപോലെ എല്ലാവർക്കും വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തത് എന്താ, എന്നിട്ട് തന്ത വീട് പറഞ്ഞല്ല ഇത് ഞാൻ വീട് ഒരു മനുഷ്യനെ എഴുതി വെക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരു മക്കൾക്കും ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ ദമാമിലും ജിദ്ദയിലും ഒക്കെ ഉള്ള മക്കളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കയറിക്കിടക്കാനായിട്ട് പെർമനന്റ് ആയിട്ടൊരു സ്ഥലം വേണം. അത് ഞാൻ മരിച്ചാൽ കൂടിയും ഇത് പൊതു സ്വത്തായിട്ട് കിടക്കത്തേ ഉള്ളൂ, കാരണം വരുന്നവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്ത എഴുതിട്ടിരിക്കുന്നത് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. എല്ലാവർക്കും ആ സ്ഥലം അലിക്കി, ആ സ്ഥലം ആമതി, ആ സ്ഥലം റാശിദ് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു കേട്ടോ. അവർക്കെല്ലാം ഞാൻ സ്ഥലം കൊടുത്ത് അവരവിടെ വീട് വെച്ചിട്ട് അവിടെ താമസിക്കണം. നല്ല അടിപൊളി. അതല്ലട പറഞ്ഞത്, ഇൻഷുർ എടുക്കണം സെപ്പറേറ്റ് കാർഡ് ആയിട്ട് ഇപ്പൊ കിട്ടത്തില്ല. ഇക്കാമ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കിട്ടും. ആ ഇൻഷുറൻസിന്റെ പുറത്ത് കിട്ടും. ഞാൻ അവിടെ പോയിട്ട് എന്റെ കാർഡിൽ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 7 മാസം എന്റെ കാർഡ് ഏതാ? എന്റെ കാർഡ് സി ക്ലാസ് ആണ്. സൂപ്പർ സി ക്ലാസ്. സി ക്ലാസ് തന്നെ എല്ലാവർക്കും. പക്ഷെ സഹറ ടെമ്പററി ആയിട്ട് ഇതിനു വേണ്ടി എടുക്കുന്നതായിരിക്കും. വിക്കാൻ പുതുക്കാൻ ഇവിടെ ഈ അൽബാന നമ്മുടെ ആ സവാദ് നമ്മുടെ സവാദില്ലേ, പടവിക്കാരൻ സവാദ് ആക്കണേ
ഇൻഷുറൻസിന്റെ പുറത്തിൽ അയാള് രണ്ട് ഗ്ലാസ് കഴിച്ചിരിക്കുന്നു, 600 റിയാലിന്റെയും കണ്ണ് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ നല്ല അയാൾ ഈ ഇൻഷുറൻസ് കമ്പനി തന്നെ ജോലി തന്നു. ഈ പക്ഷേ എന്നാലും റോഡ് വെച്ചിരിക്കുന്നത് നമ്മളുടെ നാഷണൽ ഹൈവേ പോലും പൊട്ടിപ്പൊളി ആട് ആടാണ്. പഞ്ചായത്ത് ഈ ആട്ടിനെ വയ്ക്കാനും ഓട്ടം വയ്ക്കാനൊക്കെ വരുന്നവരെ ആലോചിച്ചിട്ട് അവരാണ് ഈ മാനസികമായിട്ട് ആകെ തകരുന്നത്. വേറെ ആരും ഒട്ടകായിട്ടുള്ള ജീവിതം ആലോചിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഇതുകൊണ്ട് ഇരിക്കുന്നുണ്ടോ? കളഞ്ഞിട്ട് പോകാനൊക്കെ എവനെങ്കിലും വന്ന് തൂക്കിയെടുത്തിട്ട് പോയാലോ? അതിന്റെ പൈസ അങ്ങോട്ട് അവൻ കൊടുക്കണ്ടേ? ഏതാണ് ഗ്രാമത്തിൽ ഇതേപോലെ കുന്നിന്റെ മുകളില് ഒരു സുഡാനി കുറെ ആളുകൾ കൊണ്ട് പോയി ഇവനും ആളും കണ്ടു, ഇവനെ വിളിച്ചു കണ്ട ആട് കിട്ടും പൈസ തരാൻ ഇവനോട് പറഞ്ഞ പൈസ പുതിയ ആടുണ്ടല്ലോ കത്തിലൊന്നും അറിയില്ലല്ലോ അല്ല. അന്ന് ഞാൻ ലൈസൻസിന് ചെല്ലുമ്പോ അന്ന് എന്റെ പ്രൊഫഷൻ ഹെവി ഡ്രൈവറായിട്ടാണ് അന്ന് ഞാൻ ഇത് പ്രൊഫഷൻ മാറ്റിയത്. അന്നിന്റെ മാറ്റുന്ന സമയമില്ലയോ? മറ്റു സമയത്ത് ഇവിടെ ലൈസൻസിന് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് മോറു കുറിച്ചത് അവർ പറഞ്ഞ് ഹെവി ലൈസൻസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹെവി ലൈസൻസിന് ഇവിടെ ടെസ്റ്റിന് വന്ന് ആദ്യത്തെ ദിവസം ഞാൻ ആശുപത്രിയും കൂടെ വരുന്നത് ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തേക്ക് അവർ ടെസ്റ്റിന് വന്നത് പിന്നെ ഇത് വോൾവോടെ ഹെഡ് അതിനകത്ത് വോൾവോടെ ഹെഡിനകത്ത് കയറിയിട്ട് ഫ്ലൈറ്റിന്റെ കോക്ക്പിറ്റ് കയറി അതേ പ്രതീതി അത് കയറി ഞാൻ നോക്കിയിരുന്നിട്ട് ഇങ്ങിറങ്ങി. അത് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നാ ഒരു കാര്യം ചെയ്യുമ്പോൾ ടാങ്കർ വണ്ടി ഇല്ലേ വെള്ളമണ്ടി, വെള്ളമണ്ടി എടുത്തു തന്നു. വെള്ളമണ്ടി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരി കഴിഞ്ഞ കലാസ് ഇറങ്ങ ഡി എൻ തന്ന അവസാനം പറഞ്ഞ ഇന്നത്തെ ടെസ്റ്റ് ഫെയിൽ നീ സ്കൂളിൽ വരണം. അങ്ങനെ എന്നിട്ടാണ് അഹമ്മദ് പോയി തന്നത് അന്ന് മുറൂറിന്റെ പുതിയ ചെന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് അല്ല ലൈസൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ചേട്ടാ അയാൾ പറഞ്ഞു ഇനി അടുത്ത ടെസ്റ്റ് ഇപ്പൊ ഫെയിലായോ എന്ന് വെച്ചു. ഫെയിലായെന്ന് പറഞ്ഞു എന്തിനാ എഴുതി തന്നെയെന്നറിയാമോ? ടേബിളിന്റെ പുറത്തിരുന്ന കലണ്ടർ ഇല്ലല്ലോ മറിക്കുന്ന കലണ്ടർ, കലണ്ടറിന്റെ പഴയ ഡേറ്റിന്റെ ഒരു പേപ്പർ കൊണ്ട് എടുത്തിട്ട് അതിനകത്ത് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ
അതിനകത്ത് ഡൽഹിയിലേക്ക് ടെസ്റ്റിന് വരുന്നതും പോലീസ് ചേർന്ന് ഇതുണ്ടല്ലോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരുപാട് ടെസ്റ്റിന് ഒരു പോലീസുകാരൻ പോലെയുണ്ടോ അയാൾക്ക് ഇത് ടെസ്റ്റിന് മുമ്പ് ഞാൻ അവിടെ കൊടുക്കാൻ പറഞ്ഞു. ടെസ്റ്റിന് മുമ്പ് അയാളെ കൊടുത്ത പറഞ്ഞു മനുഞ്ഞാൽ ടെസ്റ്റിന് കയറിയല്ലേ ഉള്ളത്. ഇപ്പം നീ കയറി കഴിഞ്ഞാൽ സംശയം വരും. അതുകൊണ്ട് നിനക്ക് ചെവി ലൈസൻസ് മതിയല്ലോ. ചെവി ലൈസൻസിന് ഈ ഹൈലക്സ് ഉണ്ടല്ലോ നീല ബോർഡ് മനസ്സിലാക്കണം. നീല ബോർഡ് ഉള്ള വണ്ടികളെല്ലാം ചെവിയാണ്. ഇത് നമ്മൾ ലൈറ്റ് മോട്ടോർ ലൈസൻസ് വെച്ചിട്ട് ഈ വണ്ടി ഓടിക്കാൻ പാടില്ല. നിയമപ്രകാരം നീല ബോർഡ് ഉള്ളത് നമ്മളെ പ്രൈവറ്റ് ലൈസൻസ് വെച്ച് ഓടിക്കാൻ നിയമമില്ല. നീല ബോർഡും വെള്ളം വണ്ടിയുടെ ബോർഡും ഇതിൻ്റെ എല്ലാം ബോർഡ് നീലയാണ്. അതുകൊണ്ട് ഹൈലക്സിനകത്ത് ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഹൈലക്സിന് ഒറ്റ നിയമമുള്ള വണ്ടി എടുത്ത് ബോക്സിനകത്ത് ഇടണം. ആ ബോക്സിനകത്ത് ഇടണമെങ്കിൽ ബോക്സ് കറക്റ്റായിട്ട് ഇത് കിട്ടണം. 3 മണിക്ക് നിങ്ങളുടെ ക്ലാസ്സിന് വരാൻ പറയാം. 3 മണിക്ക് 3 മണിക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ ഇൻസ്ട്രക്ടർ മസറി വിളിച്ചിട്ട് പറഞ്ഞു അവന് ബോക്സിനകത്ത് ഇടുന്ന ഐഡിയ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഒരു 5 പ്രാവശ്യം എടുത്ത് ബോക്സിനകത്ത് എടുത്തിട്ടിട്ട് വണ്ടി എടുത്ത് മാറ്റിയിട്ട് വെച്ചോളാൻ പറഞ്ഞു. അടുത്ത ടെസ്റ്റിൻ്റെ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. ഹൈലക്സ് എടുത്തിരുന്നു. ഹൈലക്സ് എടുത്തിട്ട് ഞാൻ പോയി പറഞ്ഞു ബാക്കിയിരിക്കുന്ന കുറ്റി ഗ്ലാസിൻ്റെ നമ്മുടെ ഈ റിയർ വ്യൂ മിററിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് തിരിച്ച് കയറ്റിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നില്ലേ ബോക്സ്, അതാണ് ബോക്സ്, അതേപോലെ തിരിച്ച് കയറ്റിക്കോളാൻ പറഞ്ഞു. ഞാൻ വന്ന് എടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് സൗദികളൊക്കെ പറഞ്ഞ് ഇപ്പം മെനിഞ്ഞാൽ വന്നിട്ട് ടെസ്റ്റ് ഫെയിലായി പോയവനാ, അവന് ഹൈലക്സിനകത്ത് ഹെവി ലൈസൻസിൻ്റെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന. ഞാൻ ഒന്നും കേൾക്കാതെ എടുത്തിട്ട് ഞാൻ പോയിട്ട് ലൈസൻസ് വരച്ച് മേടിച്ച് നമ്മുടെ കൂടെ പോയിട്ട് ലൈസൻസ് വരച്ച് മേടിച്ച് ഹെവി ലൈസൻസ് വരച്ച് മേടിച്ച് അമുറുകൂടെ അമുറുകൂടെ ഇന്നിപ്പോ എല്ലാം ലൈസൻസ് മേടിച്ച് പോയി. വ്യാഴാഴ്ച തന്നെ ആദ്യം അടുത്ത് പാർട്ടി ഇവിടെ വിട്ടുണ്ടല്ലോ.
ഇതിന് മിക്കവാറും മലയാളം പടം ഏതായിരിക്കും അറിയാം, പാലാട്ട് കുഞ്ഞിട്ട്. മിഷൻ 2030 ഓഫീസായിരിക്കും ഈ 2030 വരെയും ലീവ് എടുത്ത് കളയത്തില്ല. കാരണം അവർക്കുള്ള മിഷൻ 2030 എന്ന് പറയുന്നത് മിഷൻ 2030 അത് കഴിയുന്നത് വരെ. സംഗീതങ്ങളൊന്ന് പഠിച്ചാലോ, പാട്ട് പാടാൻ പഠിച്ചാലോ, എല്ലാം വേണം. കാരണം അതിപ്പോ നമ്മള് സ്ഥിരമുള്ള കാര്യമില്ല. അതൊക്കെ എല്ലാം കൂടുതൽ ദുനിയാവ് ഇത്രയും മനോഹരമായിട്ട് പറിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ട് സംഗീതം തന്നെ ഉണ്ടല്ലോ, സംഗീതത്തിന് തന്നെ അത് ഏതായാലും പാടാൻ പഠിക്കണമല്ലോ, സ്വരം ഒന്ന് നന്നാക്കണം, എന്നിട്ട് ഒരു പാട്ട് പഠിക്കണം. പാട്ട് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ജനങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ ഷോപ്പിംഗ് കോംപ്ലക്സിനുണ്ട്. അല്ല, ഈ മിഷൻ 2030 ഭാഗമായിട്ട് 2030 കഴിയുമ്പോഴത്തേക്കും മുഖ്യമായി തന്നെ രണ്ടും തീരുമാനം എൻ്റെ മുഖ്യമായി തന്നെ പറയും. ബ്രാൻഡ് സാധനങ്ങളെന്നും പറഞ്ഞാൽ മേടിക്കുന്ന പൈസകളോ വില കൂടുതല്, എല്ലാതും വില കൂടുതല്. സ്പ്രേ മേടിക്കണം എന്ന് വെച്ചിട്ട് 40 രൂപയിലും 50 രൂപയിലും 80 രൂപയിലും. നിനക്ക് ഏതിപ്പോ സ്പ്രേ വേണ്ട? ബ്രൂട്ടിന്റെ ഒറിജിനൽ നമ്മളെ വാങ്ങിച്ചില്ലേ ഇവിടുന്ന് അതൊക്കെ ആ ജില്ലയിൽ കൂടുതൽ പോലെ കുട്ടികൾ പറഞ്ഞാൽ അറിയാമല്ലോ.
അല്ല ഇവിടെ നമുക്ക് അറിയത്തേ കിട്ടിയില്ല. ഞാന് ജിദ്ദലി ഞാൻ വന്നപ്പോ ഇതേപോലെ നമ്മളപ്പം നാട്ടിൽ പോകുന്ന നിർത്തുണ്ടായിരുന്നു പർച്ചേസ് ഉണ്ടായി. അവിടെ കയറിട്ട് വില എട്ട് വെച്ചിട്ട് തന്നെ 16 എട്ട് വെച്ചായിരുന്നു. നമുക്ക് വേഗനെ അബ്ദുദാക്കാം, നമുക്ക് ഈ ചാനലിന്റെ ടെസ്റ്റർ കിട്ടും. നമ്മൾ ബ്രാൻഡ് സാധനം മേടിക്കണ്ട, ഈ ടെസ്റ്റർ ചോദിച്ചാൽ മതിയല്ലോ. ടെസ്റ്ററിന്റെ ആകുമ്പോഴത്തേക്ക് അതിന്റെ നാലിലൊന്ന് വില കൊടുത്താൽ മതി. 350 റിയാലിന്റെ ഞാൻ പോയിട്ട് 125 റിയാലിൽ എടുക്കുമ്പോൾ അവന്മാര് ടെസ്റ്റർ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതോടെ നന്ദി.